ഹലോ മക്കളെ, നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ മാത്രം പഠിച്ചതുകൊണ്ട് ഒരു കാര്യമാവില്ല. നമ്മുടെ എല്ലാവരും, നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി സ്റ്റുഡൻസും അവസാനത്തെ ആ ഒരു ക്രിസ്മസ് മാരത്തോൺ ലൈവ് കണ്ടിട്ട് നല്ല മാർക്ക് വാങ്ങാനായിട്ടല്ലേ ഇത്തവണത്തെ എക്സാം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോയതാണ് നമ്മൾ, അല്ലേ? പക്ഷേ ഇനിയുള്ള കാര്യത്തെ, ആ ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി 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 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ അതിൽ ആ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ പഴയതൊക്കെ മറന്നു പോവുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാം നമ്മളിപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതെ ഇപ്പം തന്നെ നമ്മുടെ ആറാം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്കിപ്പോൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആറാം ക്ലാസ്സിലെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബേസിക് സയൻസ്. അപ്പോൾ ബേസിക് സയൻസിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതാണ് മിസ് ഇവിടെ സ്റ്റാൻഡേർഡും നോൺ സ്റ്റാൻഡേർഡും എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എല്ലാതും നമ്മൾ ഇതേ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് അതാണ് എന്ന് പറയുന്നത്. ഇതേ ഇപ്പോൾ ആക്ടിവിറ്റി 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാതും പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് വരും എന്നൊക്കെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല അല്ലേ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ താഴെ മിസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമുക്ക് മനസ്സിലായി. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല അല്ലേ, അതിൽ നിന്നും അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അതായത് നമുക്ക് എപ്പോഴും എക്സാമിന് വരും എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലാതെ നമ്മുടെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ട് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗത്തിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഇതിപ്പോൾ ദേ ബേസിക് സയൻസിൻ്റെ കാര്യം മാത്രമല്ല, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ദേ മാത്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മാത്സിലെ 1, 2, 3, 4, 6, 7 ഇതൊക്കെ ഓൾറെഡി പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതേ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമുക്ക് എന്തപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കാം, എന്താ ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ. നമുക്ക് എന്തും കൂടെ അറിയണം, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമുക്കറിയണം അല്ലേ. അതിലേത് ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയണം, എവിടുന്ന് ചോദ്യം ചോദിച്ചാലും നമുക്ക് കിട്ടണം അല്ലേ. എന്നാലാണ് നമുക്ക് ഇനിയുള്ള നമ്മുടെ ഫൈനൽ എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് തരാം. ഒരു ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നടന്നിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അല്ലെ, നിങ്ങളിങ്ങനെ വിചാരിക്കും എന്താണ് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ ടീച്ചേഴ്സിനോടൊക്കെ മിസ് ആദ്യം മുതൽ എനിക്ക് ഒന്നും കൂടെ ചാപ്റ്റേഴ്സ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻസിൽ മെസ്സുമാർ, നമ്മുടെ ഫുൾ എക്സാമിന ഫാമിലി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ റിവിഷൻ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫ്രം ദ ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം കുറേ പേർക്ക് ഒന്നും അറിയാത്തവരുണ്ടല്ലോ. അപ്പോൾ ഒന്നും അറിയാത്തവർക്കും എല്ലാം അറിയുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ റിവിഷൻ ബാച്ച്. അപ്പോൾ ആദ്യം മുതൽ ബേസിക്സ് മുതൽ പറഞ്ഞുതരും. പക്ഷേ എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഇലാബറേറ്റ് ചെയ്തിട്ടായിരിക്കില്ല. ടു ദ പോയിന്റ്, നമുക്ക് എക്സാമിന് വേണ്ട പോയിന്റ് അത് നമുക്ക് പറഞ്ഞിട്ടണം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സസിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസും കിട്ടും. ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം പക്കാ സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 സ്റ്റുഡൻസിന് എന്ത് കിട്ടും, നമ്മുടെ ഹാൻഡ് ബുക്ക്, എക്സാമിനറിൻ്റെ ഹാൻഡ് ബുക്ക് സമ്മാനമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അത് നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ 100 ആവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, റെഡിയാണല്ലോ മക്കളെ. പിന്നെ അതുകൂടാതെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനിപ്പോൾ സ്വന്തമായിട്ട് മിസ് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ സ്വന്തമായിട്ട് പഠിക്കാം എന്നാണെന്നുണ്ടെങ്കിൽ മിസ് അങ്ങനെ പഠിക്കാമെന്ന് ഉറപ്പ്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്, ഓക്കെ, കറക്റ്റായിട്ട് പഠിക്കാനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നമ്മളിവിടെ തന്നെയുണ്ട്, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ മക്കൾക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം, ഫൈനൽ എക്സാമിന് മുന്നേ നമുക്ക് ഫുൾ കംപ്ലീറ്റ് പഠിച്ച് സെറ്റാക്കാം. ഓക്കെ.